പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പുതുവത്സരത്തിന്റെ ആഗമനം അറിയിക്കുന്ന രാവിൽ നാടായ നാടുകളിൽ മുഴുവനും പ്രത്യേകമായ DJ പാർട്ടികൾ സംഘടിപ്പിച്ച് പലതരത്തിലുള്ള അശ്ലീലതകൾ നടപ്പാക്കിക്കൊണ്ട് ആഘോഷിക്കുന്നവരുണ്ട്. മദ്യപാനവും ലഹരി ഉപയോഗവും എല്ലാ വൃത്തികേടുകൾക്കും പുതിയ ഒരു വർഷത്തെ സ്വീകരിക്കുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. പാശ്ചാത്യരുടെ തെറികേടുകൾ അവരുടെ തിന്മകൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക എന്നുള്ളത് നമ്മളുടെ യുവതലമുറയുടെ ഒരു ട്രെൻഡായി മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ വിവേകമുള്ള ആളുകൾക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരാഘോഷമാണ് പുതുവത്സരാഘോഷം. നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും. ഒരു മനുഷ്യൻ എത്ര കാലം ഭൂമിയിൽ ജീവിക്കണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മൾക്ക് കണക്കാക്കിയ ആയുസ് തീരുമ്പോൾ ആരെങ്കിലും ആഘോഷിക്കോ? നമ്മളൊരു 60 കൊല്ലമാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് വെക്കുക. അതിൽ നമ്മൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ, പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത്. പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കേണ്ടത്, അള്ളാഹു എനിക്ക് കണക്കാക്കിയ ആയുസ് ഒരു വർഷം തീർന്നുപോയി, മരണത്തിലേക്ക് ഞാൻ ഒരു വർഷം കൂടുതൽ അടുത്തുപോയി, എന്റെ ഭൂമിയിലെ വാലിഡിറ്റി തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞുപോയതൊന്നും പുണ്യകർമ്മമായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും നല്ലത് ചെയ്യാൻ അവസരമുണ്ടാവണേന്ന് കരുതിയിട്ട് പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. സമയം വളരെ മൂല്യമുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിൽ അനവധി സൂറത്തുകളുടെ ആമുഖം തന്നെ സമയത്തിന്റെ പ്രാധാന്യം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാകത്തിലുള്ളതാണ്. വളരെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ആസ്ർ. ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ വൽ ആസ്ർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാലത്തിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്. അള്ളാഹു നിസ്സാരമായതിനെ ഒന്നും സത്യം ചെയ്ത് പറയില്ല. അപ്പോൾ കാലത്തിന് സമയത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് കാലത്തിനെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. വൽ ഫജ്ർ, പ്രഭാതത്തിനെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ മറ്റൊരു സൂറത്താണ്. വല്ലുഹ, പ്രഭാതത്തിനെ അള്ളാഹു സത്യം ചെയ്ത വേറൊരാശയത്തിൽ പറയുന്നതാണ്. രാത്രി അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ പറയുന്നത് സമയത്തെയും സമയത്തിന്റെ വിവിധ ഭാഗങ്ങളെയും പ്രത്യേകം വിളിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് എന്തിനാ? സമയത്തിന്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾക്കൊരു ബോധമുണ്ടാകാൻ വേണ്ടിയാണ്. അള്ളാഹു മനുഷ്യര് തരുന്ന അനുഗ്രഹങ്ങളിൽ തുല്യതയില്ലാത്ത അനുഗ്രഹമാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്തും നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. നമ്മളുടെ കയ്യിൽ കുറെ പണം ഉണ്ടായിരുന്നു, ആ പണം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, മോഷണം പോയി. എന്നാൽ ഇനിയും അധ്വാനിച്ച് പണമുണ്ടാക്കാൻ നമുക്ക് വഴിയുണ്ട്. സ്വർണം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾക്കത് തിരിച്ചെടുക്കാനുള്ള വഴിയുണ്ട്. നഷ്ടപ്പെട്ടത് മുഴുവനും നമ്മൾക്ക് പണമുണ്ടെങ്കിലോ സ്വാധീനമുണ്ടെങ്കിലോ ഏതെങ്കിലും തരത്തിൽ തിരിച്ചെടുക്കാനുള്ള വഴിയുണ്ട്. രോഗം വന്നാൽ പോലും ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ വിജയിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മുമ്പിലുണ്ട്. അതേ സമയത്ത് കഴിഞ്ഞുപോയ സമയം തിരിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നമ്മുടെ ക്ലോക്കിലെ ടൈം നമ്മൾ കുറെ പിന്നോട്ടാക്കി വെച്ചാൽ ആ ക്ലോക്ക് നമ്മളെ അനുകൂലിക്കോ? നമ്മുടെ ക്ലോക്ക് മാത്രം തെറ്റായി നടക്കുമെന്നല്ലാതെ സമയം നമ്മൾക്ക് കൂടുതൽ കിട്ടുകയില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, നഷ്ടപ്പെട്ട സമയം ഒരിക്കലും നമ്മൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. സ്വർണം നഷ്ടപ്പെട്ടാൽ പോലും നമ്മൾക്ക് പണം കൊടുത്തത് വാങ്ങാൻ പറ്റും. എത്ര കോടി കൊടുത്താലാണ് ഒരു സെക്കൻഡ് ടൈം നമ്മൾക്ക് വാങ്ങാൻ കിട്ടുക? കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്
അല്ലാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മൂല്യമുള്ളതാണ് സമയം. അതുകൊണ്ടാണ് സമയത്തിന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു മനുഷ്യർക്ക് പ്രത്യേകമായി ബോധം നൽകിയത്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, നിഅമതാനി, രണ്ട് അനുഗ്രഹങ്ങൾ, മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, മഹാഭൂരിപക്ഷം മനുഷ്യന്മാർക്കും ആ രണ്ട് അനുഗ്രഹങ്ങൾ ഫലിക്കുന്നില്ല, അവർക്കതുകൊണ്ട് ഉപകാരം കിട്ടുന്നില്ല, അവർ അത് വേണ്ട വിധം ഉപയോഗിക്കാത്തത് കൊണ്ട് അവർ ചതിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഏതാ രണ്ട് അനുഗ്രഹങ്ങൾ? ഒന്ന് അസ്സിഹ, ആരോഗ്യമാണ്. രണ്ട് വൽ ഫറാഗ്, ഒഴിവു സമയങ്ങളാണ്. അള്ളാഹു ആരോഗ്യം നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അത് നഷ്ടപ്പെടുന്നത് വരെ അതിന്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരല്ല. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ സമയം തന്നിട്ടുണ്ട്, പക്ഷേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കാറുള്ളത് ആ സമയത്തിന്റെ മൂല്യത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അള്ളാഹു നൽകിയ ഓരോ നിമിഷവും വളരെ പ്രധാനമാണ്. നമ്മൾക്ക് ഉംറക്ക് പോവാനുണ്ട്, ഉച്ചക്ക് ഒരു മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, ബാഗുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വന്നപ്പോ 1:05 പോയി, വിമാനം എടുത്തു. ഇനി നമ്മുടെ കയ്യിൽ ടിക്കറ്റും ബാഗുണ്ടായിട്ട് എന്ത് കാര്യമാ? നമ്മൾക്ക് ആ ടിക്കറ്റ് ലാസ്റ്റായി പോയില്ലേ, നഷ്ടപ്പെട്ടു പോയില്ലേ? അവിടെ ഓരോ നിമിഷവും പ്രധാനമാണ്. നമ്മൾക്ക് നഷ്ടം വരുന്ന സമയത്ത് നമ്മൾക്ക് ബോധം വരാറുണ്ട്, ആ 5 മിനിറ്റ് നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ. ഇതേപോലെയാണ് ഓരോ 5 മിനിറ്റും, ഇതേപോലെയാണ് ഓരോ നിമിഷങ്ങളും. അതുകൊണ്ട് നമ്മുടെ ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മളുടെ ആയുസ് വെറുതെയായി പോകാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗം വരുമ്പോൾ ഒരു കവിത ആലപിക്കാറുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ അത് കാണാം. കുല്ലു മ്രിഇൻ മുസബ്ബഹും മിൻ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. നമ്മൾ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വള്ളിയേക്കാണ് കൂടുതൽ മരണം മനുഷ്യനോട് സമീപത്താണ് എന്നാണ് ഈ കവിതയുടെ ആശയം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഇതുതന്നെയുണ്ട്, അൽ ജന്നതു അഖറബു ഇലാ അഹദികും മിൻ ശിറാഖി നഅലിഹി. സ്വർഗം കാലിൽ നിങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വള്ളിയേക്കാണ് നിങ്ങളോട് അടുത്താണ്. വന്നാറു കദാലിക, നരകവും അതേപോലെ തന്നെയാണ്. അഥവാ നമ്മൾ മരിച്ചാൽ സച്ചരിതരാണ് എങ്കിൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗം തരും. നമ്മൾ ദുഷിച്ചവരാണ് എങ്കിൽ പടച്ച റബ്ബ് നമ്മൾക്ക് നരകം തരും. ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എത്താൻ എത്രയാണ് സമയമുള്ളത്? അത് മരണം വരെ അതിന് സമയമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണെങ്കിൽ സ്വർഗത്തിലെത്തും, ദുഷിച്ചവനാണെങ്കിൽ നരകത്തിലെത്തും. ആ മരണത്തിലേക്ക് എത്ര സമയമുണ്ട് അത് പറയാൻ പറ്റൂല. അതിപ്പോഴും സംഭവിക്കാം. ഏത് സമയത്തും നമ്മൾ മരണത്തിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സ്വർഗം നമ്മളുടെ തൊട്ടരികിലുണ്ട്, നരകവും അതേപോലെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. മരണം നമ്മളുടെ തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഈ വേളയിലെങ്കിലും നമ്മൾക്കൊരു ബോധമുണ്ടാവണം, അള്ളാഹു കണക്കാക്കിയ ആയുസ് തീർന്നു പോകാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ മനുഷ്യനും വളരെ പരിമിതമായ സമയം മാത്രമാണ് ദുനിയാവിൽ ജീവിക്കാൻ പറ്റുക. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, അഅമാറു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ആയുസ്, മാ ബൈന സിത്തീന വസബഈന, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അഥവാ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാർ ജീവിക്കല് ഒരു 70 വയസ്സ് വരെയൊക്കെയാണ്. ഇത് സാധാരണഗതിയിൽ എന്ന് പറയുന്നതിന് കാരണം, അസാധാരണമായിട്ട് ചിലപ്പോൾ 100 ആകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പൊതുവേ 60ന്റെയും 70ന്റെയും ഇടയിലാണ് മനുഷ്യന്മാരുടെ ആയുസ്. അഥവാ നമ്മളുടെ ആയുസ് നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉള്ളപ്പോൾ തന്നെ പടച്ചറപ്പ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ പരിമിതമായ ആയുസ് നമ്മൾക്കൊരു ചെറിയൊരു വിചിന്തനം നടത്തി നോക്കാം. 60 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദുനിയാവിൽ എത്ര ദിവസം ജീവിക്കും? 21,900 ദിവസം ജീവിക്കും. 60 കൊല്ലം ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആകെ ജീവിക്കുന്നത് 21,900 ദിവസം മാത്രമാണ്. ഒരു ദിവസം ശരാശരി 8 മണിക്കൂർ നേരം മനുഷ്യന്മാർ ഉറങ്ങിത്തീർക്കും. അങ്ങനെ ജീവിതത്തിൽ മുഴുവനും നമ്മൾ ഉറങ്ങൂലേ? അപ്പോൾ 60 കൊല്ലം ജീവിക്കുന്ന നമ്മൾ എന്നും 8 മണിക്കൂർ ഉറങ്ങിയാൽ നമ്മളുടെ ഓരോ 24ന്റെയും 1/3 അഥവാ ആയുസിന്റെ 1/3 നമ്മൾ ഉറങ്ങിത്തീർക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ 7,300 ദിവസം ഉറങ്ങിയിട്ട് പോയി.
പിന്നെ ആകെ ബാക്കിയുള്ളത് 14600 ദിവസം. ഈ 14600 ദിവസത്തിൽ നമ്മളുടെ ഒന്നാമത്തെ വയസ്സ് മുതൽ നമ്മൾ നിസ്കാരം തുടങ്ങൂല, നോമ്പ് തുടങ്ങൂല, ഒരു പണിയുമില്ല. ഒരു 25 വയസ്സ് വരെ നമ്മൾക്ക് എന്താ പരിപാടി? എൽ കെ ജിയിൽ പോകണം, യു കെ ജിയിൽ പോകണം, സ്കൂളിൽ പഠിക്കണം, ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷണങ്ങൾ നടത്തണം, പഠനങ്ങൾ നടത്തണം, കല്യാണം നടത്തണം. ഇങ്ങനെ 100,000 തിരക്കുകളായിട്ട് 25 വയസ്സ് വരെ പ്രത്യേകിച്ച് ആരാധനാ കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങളിലോ വലിയ ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ നമ്മുടെ ആയുസ് തീർന്നു പോവാണ്. അപ്പൊ ചുരുക്കത്തിൽ 60-ൽ അതിന്റെ 1/3 അഥവാ 20 കൊല്ലം ഉറങ്ങിയിട്ട് പോയി. ബാക്കിയുള്ള 40-ൽ 25 കൊല്ലം കുട്ടിക്കാലവും പഠനകാലവും ജോലി അന്വേഷണം എല്ലാം കൂടിയായിട്ട് അങ്ങനെയും പോയി. പിന്നാകെ ബാക്കിയുള്ളത് 15 കൊല്ലം. ഈ 15 കൊല്ലത്തിൽ നമുക്ക് എന്തൊക്കെ പണിയുണ്ട്? കല്യാണം കഴിക്കണം, കുട്ടികളെ പരിപാലിക്കണം, വീടുണ്ടാക്കണം, ജോലിയുടെ ബാധ്യതകൾ തീർക്കണം, എന്തൊക്കെ ബിസിനസ് ചെയ്യണം, അതിനൊക്കെ പുറമെ രാഷ്ട്രീയ പരിപാടികൾ എടുക്കണം, അങ്ങാടി തകർന്നു പോകുന്നുള്ള വേജാറിൽ അങ്ങാടിയിൽ വന്നിട്ട് കുറെ നേരം കാവലിരിക്കണം. പണിയൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ആകെ ഒരു 15 കൊല്ലമാണ് നമുക്ക് കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ ആയുസ് വളരെ പരിമിതമാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാര് നമ്മൾ പഠിപ്പിച്ച സംഗതി വളരെ ഗൗരവത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ വാങ്ങു കൊടുക്കും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കും. സാധാരണഗതിയിൽ വാങ്ങും ഇഖാമത്തും കൊടുത്താൽ ഒരു നിസ്കാരമുണ്ട്. പക്ഷേ കുഞ്ഞ് ജനിച്ചിട്ട് വാങ്ങും ഇഖാമത്തും കൊടുത്താൽ നിസ്കരിക്കാറില്ല. പിന്നീടതാ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വേഗം മയ്യത്ത് കൊണ്ടുവന്നിട്ട് നിസ്കരിക്കുകയാണ്. സാധാരണഗതിയിൽ നിസ്കാരത്തിന് മുമ്പിൽ ഒരു വാങ്ങും ഇഖാമത്തുണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ വാങ്ങും ഇഖാമത്തൊന്നും കൊടുക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മയ്യത്ത് നിസ്കാരത്തിന്റെ വാങ്ങും ഇഖാമത്തും ജനിച്ചപ്പോ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മളുടെ മയ്യത്ത് നിസ്കാരത്തിന്റെ വാങ്ങും ഇഖാമത്തും കൊടുത്തുപോയി. ആ ഇഖാമത്ത് കൊടുത്താൽ സാധാരണഗതിയിൽ ഇമാമ് നേരെ മിഹ്റാബിൽ കയറിയിട്ട് നിസ്കരിക്കുക ചെയ്യാം. ഒരു ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരത്തിന് അധിക നേരമില്ലാത്തതുപോലെ ജനിച്ചപ്പോൾ നമ്മുടെ വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തുപോയിട്ടുണ്ട്. നിസ്കരിക്കാൻ ഇനി അധിക നേരമില്ല. വളരെ പരിമിതമായ ആയുസ് അല്ലാഹു തരും. ആ ആയുസ് കഴിഞ്ഞാൽ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവരും, നമ്മുടെ പേരിൽ നിസ്കരിക്കും, കബറടക്കും. ചുരുക്കത്തിൽ വളരെ ചെറിയ സമയം മാത്രമാണ് നമ്മൾക്ക് അല്ലാഹു തന്നിട്ടുള്ളത്. ആ സമയത്തെയാണ് നമ്മൾ ആഘോഷിച്ചും അനാവശ്യം കാണിച്ചും കൊണ്ട് നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് കളയാനായിട്ട് നമ്മൾക്ക് ഇത്തിരിയും സമയമില്ല എന്നൊരു ബോധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. 5 അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരും. ആ 5 അനുഗ്രഹങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ നീങ്ങിപ്പോകും. അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടുന്നതിന് മുമ്പ് പരമാവധി അത് മുതലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ശബാബക ഖബ്ല ഹറമിക, വയസ്സനാകുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തിനെ നീ ഉപയോഗപ്പെടുത്തണം. വസിഹതക ഖബ്ല സഖമിക, രോഗിയാകുന്നതിന് മുമ്പ് ആരോഗ്യത്തിന് നീ ഉപയോഗപ്പെടുത്തണം. വഗിനാക ഖബ്ല ഫഖരിക, പടച്ചോൻ ഇന്ന് കുറച്ചൊക്കെ ഖൈറ് തന്നിട്ടുണ്ട്, ദാരിദ്ര്യമാകുന്നത് വരെ കാത്തിരിക്കല്ല, ഉള്ള സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും നീ ശ്രമിക്കണം. വഫറാഗക ഖബ്ല ശുഗലിക, കുറച്ചു കഴിഞ്ഞാൽ തിരക്ക് കൂടും, ബിസിയായ മനുഷ്യനാകും. നിങ്ങൾ നോക്കൂ, മനുഷ്യന്മാർക്ക് ബിസിനെ എഴുതുമ്പോ തിരക്ക് കൊണ്ട് മര്യാദയ്ക്ക് എഴുതാൻ പോലും പറ്റിയിട്ടില്ല. BUSY എന്ന ആൾക്കാരെ എഴുതരുത്, ബുസിന ഇത് തിരക്കിന്റെ ഒക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത്രമേൽ മനുഷ്യന്മാർക്ക് തിരക്കാണ്. ആ തിരക്ക് കൂടുന്ന ഒരു കാലം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് കിട്ടിയ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ അതാണ് നമ്മളോട് പറയുന്നത്. വഹയാതക ഖബ്ല മൗതിക, എല്ലാത്തിനും മേലെ മരണം വരാനുണ്ട്, അതിന്റെ മുമ്പേ ജീവിതത്തിനെ ഏറ്റവും സമർത്ഥമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരിക്കലും നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് അത് തിരിച്ചു കിട്ടൂല. മനുഷ്യന്മാർക്ക് സമയം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർ കരയുന്ന 2 ഘട്ടങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 1 റൂഹ് പിരിയുന്ന വേളയിൽ, 2 അദാബ് നേർക്കുനേരെ കാണുന്ന വേളയിൽ. പരിശുദ്ധമായ ഖുർആൻ പറയാണ് സൂറത്തുൽ മുനാഫിഖൂനിന്റെ 10-ാമത്തെ ആയത്തിൽ, ഒരു മനുഷ്യൻ മലക്കുൽ മൗത്ത് അസ്രായിലിനെ നേരിട്ട് കാണുന്ന നേരത്ത് പറയും, റബ്ബി, എന്റെ രക്ഷിതാവേ, ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, പ്ലീസ് അസ്രായീൽ ഇപ്പൊ എന്റെ റൂഹ് പിടിക്കരുത്, ഇലാ അജലിൻ ഖരീബ്, കുറേ സമയമൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, ഇത്തിരി നേരം കൂടി എന്നെ ജീവിക്കാൻ വിടോ. അസ്രായീലിനോട് മനുഷ്യൻ കെഞ്ചി നോക്കും. നഷ്ടപ്പെട്ട സമയത്തെ ഓർത്ത് മനുഷ്യന്മാർ അസ്രായീലിന് മുമ്പിൽ കരയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മരണം മുഖാമുഖം കാണുമ്പോ മനുഷ്യന്മാർ സമയം നഷ്ടപ്പെട്ടതിൽ ബേജാറാകും.
രണ്ടാമത്തതോ മനുഷ്യൻ അദാബിലാകുന്ന വേളയിലുണ്ടല്ലോ, നരകത്തിന്റെ ശിക്ഷ മുഖാമുഖം കാണുമ്പോ പ്രവാചകന്മാർ നമ്മളോട് ഉത്ബോധിപ്പിച്ച കാര്യങ്ങളൊക്കെ ഏ അതൊന്നും നടക്കൂല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞവരായിരുന്നു നമ്മൾ. ഇപ്പോൾ അത് മുഖാമുഖം കാണുമ്പോ നമ്മൾ പറയും അള്ളാഹുവിനോട്, ലൗ അന്നലി കർറ, ലൗ അന്നലി കർറ, പറച്ചോനെ കർറ, ഒരു വട്ടം കൂടി എന്നെ ദുനിയാവിലേക്ക് വിടൂ അല്ലാ, ഞാനിതൊന്നും കണക്ക് കൂട്ടിയിരുന്നില്ല, ഇതൊന്നും ശരിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അള്ളാഹുവിനോട് ആ നേരത്ത് നഷ്ടപ്പെട്ട സമയത്തെ ആലോചിച്ചുകൊണ്ട് മനുഷ്യന്മാർ പറയും, കുറേ കാലത്തേക്ക് ഞാൻ ചോദിക്കുന്നില്ല, ഒന്നുകൂടി ദുനിയാവിലേക്ക് എന്നെ മടക്കി വിടണം, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് മനുഷ്യന്മാർ കരയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. എന്നിട്ട് ആ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ സാഹിബ് ഹാദൽ ഖബർ, ഇതാരാ ഖബറാ? അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് സഹാബികൾ പറഞ്ഞു, അത് നമ്മുടെ നാട്ടിലെ മറ്റേയാളെ ഖബറാണ്, റക്അതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയതി ദുനിയാകും, ഈ മനുഷ്യനോട് ഖബറിൽ നിന്നൊന്ന് എണീറ്റിട്ട് എന്റെ അഭിലാഷം എന്താന്ന് വെച്ചാ ചോദിച്ചോ എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നേ ചോദിക്കുള്ളൂ, റക്അതാനി, ദുന്യാവ് മുഴുവനും നിനക്ക് തരാം, നിന്നെ ലോക രാജാവാക്കാമെന്ന് പറഞ്ഞാൽ അയാൾ പറയാം, ഒന്നും വേണ്ട, രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ചാൻസ് തന്നാ മതി. ഖബറിൽ കിടക്കുന്ന അയാൾ അനുഭവിച്ചിട്ടുണ്ട്, രണ്ട് റക്അത്ത് നിസ്കരിക്കാത്തതിന്റെ ദുരന്തം അനുഭവിച്ച ആ മനുഷ്യൻ ദുന്യാവിലേക്ക് ഒന്നുകൂടി മടങ്ങാൻ ഒരു ചാൻസ് കൊടുത്താൽ അയാൾ ഒന്നേ പറയൂ, റക്അത്താനി, പടച്ചോനെ, എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു അവസരം തരണമെന്നാണ് ആ മനുഷ്യൻ നമ്മളോട് പറയുക. അതുകൊണ്ട് നമ്മുടെ ആയുസ് തീർന്നു പോകുമ്പോ പുതുവത്സരം െന്ന് പറഞ്ഞ് ചുള്ളിക്കളിക്കുന്നത്, അതിന്റെ പേരിൽ മദ്യം കുടിച്ചും ലഹരി ഉപയോഗിച്ചുകൊണ്ടും DJ പാർട്ടികൾ നടത്തുന്ന വൃത്തികെട്ട സ്വഭാവം നമ്മൾക്കുണ്ടാവരുത്. ആയുസ് കുറഞ്ഞു പോകുമ്പോൾ ബേജാറാണ് നമ്മൾക്ക് വേണ്ടത്. പടച്ചോനെ, മരണത്തിലേക്കാണല്ലോ ഞാൻ ഈ അടുക്കുന്നത്, എനിക്ക് നീ കണക്കാക്കിയ 60 വയസ്സ്, അതിൽ 40 തീർന്നുപോയല്ലോ എന്ന ടെൻഷനാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. മനുഷ്യന്മാർക്ക് ഒരു ആയുസ് വരുമ്പോ ബോധം വരണം, ഒരായുസ് വരുമ്പോ മനുഷ്യന്മാർക്ക് പുനർചിന്തയുണ്ടാവണം. ആ ആയുസ് പല സമയം എല്ലാ സമയത്തും മനുഷ്യന്മാർ നന്നാവേണ്ടവരാണ്, പ്രത്യേകിച്ച് 40 വയസ്സായ ആളുകൾ നന്നാവണം. 40 വയസ്സായ ആളുകൾ പിന്നെ കളിയും തോന്നിയാസമായിട്ട് ഒരിക്കലും നടക്കാൻ പാടില്ല. ഇപ്പൊക്കെ കാണാം കല്യാണത്തിന്റെ അന്ന് പാട്ടിട്ടാല് തുള്ളിക്കളിക്കണ വല്യാപ്പമാരെ, എന്നിട്ട് ഈ പെണ്ണുങ്ങൾ അരികിലേക്കൊക്കെ ഡാൻസ് കളിച്ച് ചെല്ലുന്ന പ്രായമായ മനുഷ്യന്മാരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് നമ്മൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്തു, മാഷാല്ലാ എന്തൊരു എനർജിയാണ്, നരകത്തുക്കളുടെ എനർജിയാണുള്ളൂ. ഇമ്മാതിരി വൃത്തികേടുകൾ സമൂഹം ചെയ്യുമ്പോ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ബോധമുണ്ടാവുകയാണ് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നബിയെ, നല്ല മനുഷ്യൻ ആരാണ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളാരാണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലു, കുറേ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടി, ആ കാലം അത്രയും സൽക്കർമ്മങ്ങളും ചെയ്യാൻ ഭാഗ്യം കിട്ടി, അയാൾക്ക് ദീർഘായുസ് വലിയ ഗുണാണ്. അതേസമയത്ത് വശർറുന്നാസി, ജനങ്ങളിലെ ഏറ്റവും ദുഷിച്ചവനാരെന്നറിയോ? മൻ ത്വാല ഉംറുഹു, കുറേ കാലം ജീവിച്ചു, വസാഅ അമലുഹു, പക്ഷേ ജീവിച്ച കാലം അത്രയും വൃത്തികേടുമായിട്ടാണ് അയാൾ ജീവിക്കുന്നത്. വൃത്തികേട് ചെയ്യുന്ന ഒരാൾക്ക് ആയുസ് കൂടുന്നത് നഷ്ടമാണ്. എന്താ കാരണം? അയാൾ ആയുസ് കൂടുന്നതിനനുസരിച്ച് അയാളെ തിന്മയുടെ ഭണ്ഡാരം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും കിട്ടിയ ആയുസ് ഏറ്റവും നല്ല കാര്യത്തിന് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. 40 വയസ്സായാൽ നമ്മൾ എപ്പോഴും നന്നാവണമെന്ന ചിന്തയുണ്ടാവണം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക്, അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നപ്പോ വയസ്സായ ഒരു മനുഷ്യനെ കണ്ടു. അയാളോട് ചോദിച്ചു, നിനക്ക് മരിക്കാൻ പൂതിയുണ്ടോ? ആ മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ? തുഹിബ്ബുവൻ തമൂത്ത്, അയാള് പറഞ്ഞു, എനിക്ക് മരിക്കാൻ പൂതിയില്ല, വയസ്സ് കുറെ ആയിട്ടുണ്ട്. എന്നിട്ട് അയാളോട് ചോദിച്ചപ്പോ അയാൾ പറയാണ്, എനിക്ക് മരിക്കാൻ കൊതിയില്ല. എന്താ നീ മരിക്കാൻ കൂതിയില്ലാത്തത്? അദ്ദേഹം പറഞ്ഞു, ദഹബശബാബുവശറു, എന്റെ യുവത്വകാലമൊക്കെ കഴിഞ്ഞുപോയി, അന്ന് നെറികേടല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. വജാ അൽ കിബറു, ഇപ്പൊ എനിക്ക് വയസ്സനായി. വഹൈറുഹു, ഇപ്പൊ എനിക്കൊരു ബോധം വന്നിട്ടുണ്ട്. ഇപ്പോ വയസ്സ് കൂടിയപ്പോ
ഞാൻ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാണ് ഇദാ കുംതു, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റാൽ ഉടനെ ഞാൻ പറയും ബിസ്മില്ല, അഥവാ എന്റെ ഓരോ അനക്കങ്ങളിലും ഞാൻ ബിസ്മില്ല പറയുന്നുണ്ട്, ഞാൻ ഇരുന്നാൽ അൽഹംദുലില്ല പറയും. അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് മരിച്ചുപോയാൽ ഈ ദിക്ര ചൊല്ലാനുള്ള ചാൻസ് ഒക്കെ കുറഞ്ഞു പോകൂലേ. അല്ലാഹു നീതിമാനല്ലേ, നീതിമാനായ പടച്ചവൻ മനുഷ്യന്മാരുടെ നന്മയും തിന്മയും കമ്പയർ ചെയ്യും. നന്മ കൂടിയാല് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോ നമ്മൾക്ക് ആയുസ് കൂടുതൽ കിട്ടുമ്പോൾ നന്മ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ തിന്മ വർദ്ധിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ ഉണ്ടാവരുത്. നമ്മളുടെ ഓരോ സമയങ്ങളും അല്ലാഹുവിന്റെ പുരുഷത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെയും ശ്രദ്ധിക്കണം. ഒരു നിമിഷവും വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. കളഞ്ഞുപോയ സമയമൊന്നും നമ്മൾക്ക് പിന്നെ തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു നൽകിയ നമ്മുടെ ആയുസിന്റെ ഏറ്റവും വലിയ റഹ്മത്താകുന്ന സമയം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരു ഫലം ഉണ്ടാകൂല. നിങ്ങളെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കി. ഇന്ത്യയുടെ പ്രസിഡന്റിന് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട്, എത്രമാത്രം വലിയ സൗകര്യങ്ങളുള്ള കൊട്ടാരത്തിലാണ് അവർ താമസിക്കുന്നത്. എങ്ങോട്ടും സൗജന്യമായി പോവാം, ഏത് മുന്തിയ വിഭവങ്ങളും കഴിക്കാം. പക്ഷേ രാവിലെ നിങ്ങളെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കി, ഉച്ചയായപ്പോ നിങ്ങൾ മരിച്ചുപോയാൽ ഈ വലിയ അധികാരം കൊണ്ട് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് 1 കോടി രൂപ സമ്മാനം കിട്ടി, രാവിലെയാണ് സമ്മാനം കിട്ടിയത്. വൈകുന്നേരം നിങ്ങൾ മരിച്ചുപോയാൽ ആ 1 കോടി കൊണ്ട് വല്ല കാര്യമുണ്ടോ? ചുരുക്കത്തിൽ നിങ്ങൾക്ക് അധികാരം ഉപകാരപ്പെടണമെങ്കിൽ ആയുസ് വേണം, സമ്പത്ത് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമയം തരണം. ആ സമയമാണ് നമ്മൾ കളഞ്ഞു കുളിക്കുന്നത്, അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് പുതുവത്സരം ഒരു മുസ്ലിമിന്റെ രീതിയല്ല. പുതുമത്സരം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തതൊക്കെ മോശമായി പോയി, അടുത്ത കൊല്ലമെങ്കിലും നന്നാവണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയും കാലം തോന്നിവാസം ചെയ്ത് കൂട്ടിയ നമ്മൾ പിന്നെ ഒന്നുകൂടി തോന്നിവാസം ചെയ്ത് ആഘോഷിക്കല്ലേ വേണ്ടത്. നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത ചെറിയ പിഞ്ചു മക്കളുണ്ടാകും. ആ മക്കൾ പോലും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു രാവായിക്കൊണ്ട് പുതുവത്സര രാവ് മാറുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾക്ക് സമയത്തെക്കുറിച്ച് ബോധം വേണം. നമ്മുടെ മക്കൾക്കും അതേക്കുറിച്ചുള്ള നല്ല ബോധം നമ്മൾ കൊടുക്കണം. അള്ളാഹു നമ്മൾക്കൊക്കെയും വലിയ ഹൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ആയുസ്സിൽ മുഴുവനും അള്ളാഹു നന്മ നൽകുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെട്ട് ഇനിയുള്ള കാലമെങ്കിലും പടച്ചറപ്പ് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ കഴിയാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.